ഹായ് ഫ്രണ്ട്സ്, സ്വപ്ന കുക്കിങ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഗ്രീൻ പീസ് കൊണ്ടുള്ളൊരു വടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രീൻ പീസ് വട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഗ്രീൻ പീസ് വടയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി നല്ലപോലെ കഴുകി വെള്ളം വാറ്റിയെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വട വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. 1 കഷ്ണം ഇഞ്ചി, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 ദണ്ട് കറിവേപ്പില. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാണ്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വല്ലാണ്ട് അധികം ഇങ്ങോട്ട് അരിഞ്ഞ് പോകരുത്, കുറച്ചറിഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ഗ്രീൻ പീസ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വേപ്പിലയും പച്ചമുളകൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നമുക്ക് ഒതുക്കിയെടുക്കണം. അപ്പം നമുക്കിതങ്ങൾ ഇട്ട് കൊടുക്കാം. പരിപ്പ് വടയുടെ ഒക്കെ പോലെയാണ് ഗ്രീൻ പീസും അരയാൻ പാടുള്ളൂ, വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു പോകരുത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. എല്ലാവരും കൂടി നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വടയുടെ ഷേപ്പിൽ പൊരിച്ചെടുക്കാം. ഞാനിവിടെ പരിപ്പ് വടയുടെ ഷേപ്പിൽ തന്നെയാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് അപ്പം തന്നെ നമ്മളിത് മറിച്ചിടരുത്, പൊളിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് അടിവശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വടയാണിത്, നല്ല ടേസ്റ്റാണ്. ഇനി അപ്പുറത്തെ വിഷവും കൂടി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇപ്പം ഈ വട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇപ്പം ഇത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വടയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഇത് മുഴുവനും കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.